കെയർ ഫുഡ് ആൻഡ് ട്രാവൽ നിങ്ങളുടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. രസത്തിനാവശ്യമായ സാധനങ്ങൾ, തക്കാളി 3 തക്കാളി, വലിയ പീസായിട്ടാണ് ഞാൻ കട്ടിയിട്ടേക്കുന്നത്, ചെറിയ ഉള്ളി 15 ചെറിയ ഉള്ളി, 3 പച്ചമുളകിനടിയ കീറിയത്, ഇഞ്ചി വലിയൊരു കഷ്ണം, 1/6 അല്ലി വെളുത്തുള്ളി, കടുക്, ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, മല്ലിയില, പുളിവെള്ളം, 1 നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിവെള്ളം, എണ്ണ, കായം, കുരുമുളക് പൊടി. രസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഉള്ളി അരിഞ്ഞ് എണ്ണയിൽ വഴറ്റി എല്ലാം എടുക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് പേസ്റ്റ് ആക്കിയ ശേഷമാണ് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ജീരകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ജീരകപ്പൊടിയല്ല, ജീരകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ജീരകം ഇട്ട് മിക്സിയിൽ അരിച്ചെടുക്കേണ്ടതാണ്. ഇത് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കാനുണ്ട്. അതിനായി അതിന് മുമ്പ് നമുക്കിതിലേക്ക് മുളക് മഞ്ഞപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ആയിട്ടിരിക്കുന്നത്. നമുക്കിതൊന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ അരപ്പ് ശരിയായിട്ടുണ്ട്, പേസ്റ്റ് ഉരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രസം തയ്യാറാക്കുന്നതിനായിട്ട് പാനിൽ അടുപ്പത്ത് വയ്ക്കാം. ഒന്ന് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം. മറ്റ് കൂടുതൽ എണ്ണ വേണം, കാരണം വെച്ചാൽ ഇനി വേണം ഈ മസാല ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് കടുക് ഇട്ട് കഴിഞ്ഞാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ അരിപ്പിച്ച് ഉലുവപ്പൊടി. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിന് നന്നായിട്ട് മൂത്ത് വരാനുണ്ട്, അതുകൊണ്ട് ഇത് അതിൻ്റെ തിളയ്ക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ തെറിച്ച് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ചെറിയ തീയിൽ എണ്ണ നിറന്ന് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ ആവശ്യത്തിന് കുരുമുളക് പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കായപ്പൊടി, ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. വച്ചിട്ടുണ്ട്, പിന്നെ അടുപ്പ് ഓഫ് ചെയ്യാം. രസം തയ്യാറായിട്ടുണ്ട്, നമുക്കിതിനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തയ്യാറാക്കിയ രസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.